കഥയും പാട്ടും കളികളുമായി ചിരികിലുക്കം എന്ന പേരിൽ ഈ അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം സംസ്ഥാനമൊട്ടാകെ വർണ്ണാഹമായി ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി പാലാ മുനിസിപ്പാലിറ്റിയിൽ 132 ലാലം SSA അംഗനവാടിയിലും പ്രവേശനോത്സവം നടത്തി. രാജ്മോഹൻ BRC യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിൽ അംഗനവാടികൾക്കുള്ള പ്രാധാന്യം, അംഗനവാടികളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാലാ മുനിസിപ്പാലിറ്റിയിൽ 132 ലാലം SSA അംഗനവാടിയിലും പ്രവേശനോത്സവം നടത്തി. രാജ്മോഹൻ BRC യോഗം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഒരു പൊതുസ്വഭാവമാണ്, കുട്ടികൾക്ക് നമ്മൾ പ്രസംഗിക്കുന്ന കേൾക്കണ്ട, അവരോട് സംവദിച്ചു നോക്കും, അവർ നമ്മളോട് നന്നായിട്ട് തിരിച്ച് പ്രതികരിക്കും. അതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആമുഖത്തില് സ്വാഗതം പറഞ്ഞപ്പോൾ ആശ ടീച്ചർ പറഞ്ഞു, കുട്ടികളുടെ ഒരു പൊതു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. നമ്മള് നിങ്ങള് രക്ഷിതാക്കളോടാണ്, നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യും പലപ്പോഴും, ആ എഴുതും കാ എഴുതും, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എഴുതിയില്ലെങ്കിൽ ചിലപ്പം ഒരു നുള്ളൊക്കെ ചിലപ്പോൾ കൊടുത്തു എന്നായിരിക്കും. അപ്പൊ അത് യഥാർത്ഥത്തില് നമുക്ക് അംഗൻവാടി വരുന്ന കുട്ടികളുടെ പ്രായം അറിയാമല്ലോ. അപ്പൊ ഏതാണ്ട് 2.5 വയസ്സ് തൊട്ട് ഏതാണ്ട് 4-5 വയസ്സ് വരെയൊക്കെ വരുന്ന കുട്ടികളുണ്ട്, അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് അവർക്ക് പഠിക്കാനുള്ള പ്രായമല്ല. കുട്ടികൾക്കൊപ്പം പാട്ടുപാടിയും കഥകൾ പറഞ്ഞുമാണ് ഉദ്ഘാടകൻ പ്രസംഗം അവസാനിപ്പിച്ചത്. അംഗനവാടി ടീച്ചർ ആശാലത സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു. എല്ലാ അംഗനവാടികളിലും പ്രവേശനോത്സവവും അതുപോലെ ഇവിടെ നിന്ന് പോകുന്ന മറ്റുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന 1-2 വർഷം ഇവിടെ പഠിച്ചിട്ട് മറ്റുള്ള സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള സെൻഡ് ഓഫും നടക്കുന്ന ഒരു അവസരമാണ്. ഏതായാലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ ഇത് സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് ആശയ്ക്ക് ഞാൻ പ്രത്യേകം ആശയ്ക്കും എനിക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നമുക്കറിയാം, ഓരോ അംഗനവാടിയിലും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ള സമയത്ത് നമ്മുടെ ഈ ടൗണിലെ അംഗനവാടിയിലെ ഇത്രയേറെ കുട്ടികളെയും വെച്ച് പിന്നെ വളരെ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കറിയാം വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു, അതെല്ലാം മാറ്റി ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി. ICDCS സൂപ്പർവൈസർ ജ്യോതി, അംഗൻവാടി വർക്കർ മേരി, ആശാ വർക്കർ മോളി എന്നിവർ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തി. കളിയും ചിരിയുമായി 1 വർഷത്തോളം ഒരുമിച്ചിരുന്ന കൂട്ടുകാരെ വേർപിരിയുന്നതിന്റെ വിഷമം ചില കുട്ടികളിൽ ഉണ്ടായിരുന്നെങ്കിലും ടീച്ചർമാർ നൽകിയ സമ്മാനങ്ങളിലും മധുര പലഹാരങ്ങളിലും പായസത്തിലേക്കും ശ്രദ്ധ തിരിഞ്ഞതോടെ കളിയുടെയും ചിരിയുടെയും ലോകം തന്നെ ആയി മാറുകയായിരുന്നു. പുതുതായി ചേർന്ന കുട്ടികൾക്ക് പഴയ കുട്ടികൾക്കൊപ്പം സമ്മാനങ്ങൾ വിതരണം ചെയ്താണ് അംഗൻവാടിയിലെ ടീച്ചർമാർ സ്വാഗതം നൽകിയത്. മാതാപിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ആദ്യപടിയായാണ് അംഗൻവാടികൾ. ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനും വരെ പഠിപ്പിക്കുന്നത് അംഗൻവാടി ടീച്ചർമാരാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ പ്രധാന പങ്കുവഹിക്കുന്നതും അംഗൻവാടികൾ തന്നെ. പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. I4A News പാലാ.